ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് ഇന്ന് ചുമതലയേൽക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ടാൻസാനിയൻ പ്രതിരോധ മന്ത്രിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകിയാകണം ആരോഗ്യ സംരക്ഷണ വ്യവസായ മേഖല വിപുലീകരിക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലൊസൈൻ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് അഭിമാന നേട്ടം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഏർപ്പെടുത്തിയ വിലക്ക് ഫിഫ പിൻവലിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തും അഹമ്മദാബാദ് ഗാന്ധിനഗർ കച്ച് എന്നിവിടങ്ങളിലെ നിരവധി പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടക്കുന്ന ഖാദി ഉത്സവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും നെയ്ത്തുകാരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് നെയ്ത്തുകാർ ഖാദി ഉത്സവത്തിൽ പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ ഇരകളുടെ സ്മരണയ്ക്കായി ഭുജിയോ കുന്നന്മുകളിൽ നിർമ്മിച്ച സ്മൃതി വാൻ ഉൾപ്പെടെ കച്ചിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടൽ ചടങ്ങുകളും പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും മാരുതി സുസുക്കിയുടെ ഇന്ത്യയിലെ നാൽപ്പതാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ശ്രീ മോദി അധ്യക്ഷത വഹിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ഇന്ന് ചുമതലയേൽക്കും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും ചീഫായിരുന്ന ജസ്റ്റിസ് എൻ വി രമണ ഇന്നലെ വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ ചീഫ് ജസ്റ്റിസായി യു യു ലളിത് ചുമതലയേൽക്കുന്നത് ഉടൻ വിരമിക്കാൻ വിൽക്കുന്നതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസായി മാത്രമാകും അദ്ദേഹം ചുമതല വഹിക്കുക മുത്തലാഖിലെ നിർണായക വിധിയിലടക്കം പങ്കാളിയായിരുന്നു ജസ്റ്റിസ് ലളിത് മുംബൈ ലോ കോളേജിൽ പഠിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു ശേഷം രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന സൌജന്യങ്ങൾ സംസ്ഥാനങ്ങളെ കടക്കണിയിലെത്തിക്കുമെന്ന് സുപ്രീംകോടതി സൌജന്യങ്ങൾ അധികമായി നൽകുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഫണ്ട് അപര്യാപ്തതയ്ക്ക് കാരണമാകുമെന്ന് ഇന്നലെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി സി ടി രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു നികുതിദാതാക്കളുടെ പണം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശസ്തിക്കും തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഇത്തരം സൌജന്യങ്ങൾ നൽകുന്നതിലൂടെ ചെയ്യുന്നതെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ടാൻസാനിൻ പ്രതിരോധ മന്ത്രി സ്റ്റെർഗോമിന ലോറൻസ് ടാക്സുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വരും ദശകങ്ങളിൽ രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് ഇരുവരും ചൂണ്ടിക്കാട്ടി പശ്ചിമ സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ പ്രധാന സഹായിയാണ് ടാൻസാനിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഹൈദരാബാദിലെ വിവിധ സൈനികോപകരണ നിർമ്മാണ ഫാക്ടറികൾ ടാൻസാനിയൻ പ്രതിരോധ മന്ത്രി സന്ദർശിക്കും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വേണം ആരോഗ്യ സംരക്ഷണ വ്യവസായ മേഖല വിപുലീകരിക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഷീ മാറ്റേഴ്സ് സമ്മേളനത്തെ വിർച്ചലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നൂതന ആരോഗ്യ സാധ്യതകളിലൂടെയും പരിശ്രമങ്ങളിലൂടെയും സ്ത്രീകളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടതുണ്ടെന്ന് ശ്രീ മാണ്ഡവ്യ പറഞ്ഞു ആയുഷ്മാൻ ഭാരത് ആരോഗ്യ അടിസ്ഥാന സൌകര്യ ദൌത്യത്തെ കൂടുതൽ മികച്ച നൽകാൻ സർക്കാർ പ്രവർത്തിക്കുന്നു ലോകത്തിന്റെ ഫാർമസിയായാണ് ഇന്ത്യ അറിയപ്പെടുന്നതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു കർഷകരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് അഗ്രികൾച്ചർ വിദ്യാർത്ഥികളോട് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ആഹ്വാനം ചെയ്തു ഹൈദരാബാദിലെ നാഷണൽ അഗ്രികൾച്ചർ എക്സ്റ്റെന്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആറാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സർക്കാർ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും അതിന്റെ ഫലമായി കോവിഡ് കാലത്ത് കൃഷി രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തേകിയതായും അദ്ദേഹം പറഞ്ഞു അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഡിപ്ലോമ പൂർത്തിയാക്കിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് കേന്ദ്രമന്ത്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക മേഖലയെ ശക്തിപ്പെടുത്താൻ നയമാറ്റം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സ്റ്റാർട്ടപ്പുകളെ മേഖലയുമായി ബന്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച എട്ടാമത് ഇന്ത്യ ഇന്റർനാഷണൽ എം എസ് എം ഇ സ്റ്റാർട്ടപ്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആത്മനിർഭർ ഭാരത് സാധ്യമാക്കുന്നതിൽ എം എസ് എം ഇ മേഖല പ്രധാന പങ്കാണ് വഹിച്ചതെന്നും കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം സർക്കാർ വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു തദ്ദേശീയമായ മികച്ച ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലേക്ക് എത്തിക്കുന്നതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതായും അത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടായി മാറുമെന്നും അദ്ദേഹം അറിയിച്ചു ആകാശവാണി വാർത്തകളും പരിപാടികളും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അമേരിക്കൻ ഓഹരി വിപണികളിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള ചൈനീസ് കമ്പനികളുടെ ഓഡിറ്റിലേക്ക് യു എസ് റെഗുലേറ്റർമാർക്ക് പ്രവേശനം അനുവദിക്കുന്ന കരാറിൽ ധാരണയായി ദേശീയ സുരക്ഷയുടെ പേരിൽ കമ്പനി ഓഡിറ്റുകളിലേക്ക് യു എസ് റെഗുലേറ്റർമാർക്ക് ചൈന നേരത്തെ പ്രവേശനം നിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് വാൾസ്ട്രീറ്റിൽ വ്യാപാരം നടത്തുന്ന ഇരുനൂറോളം ചൈനീസ് കമ്പനികൾ ന്യൂയോർക്ക് ഓഹരി വിപണികൾ വിടാൻ നിർബന്ധിക്കുമെന്ന് യു അറിയിച്ചിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് പാലക്കാട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലമ്പുഴയിൽ നിർമ്മിക്കുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രോജക്ട് രാവിലെ മുനിസിപ്പാലിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യും കോമൺവെൽത്ത് ഗെയിംസ് സിൽവർ മെഡൽ ജേതാവ് മുരളി ശ്രീശങ്കറിന്റെ വീടും കേന്ദ്രമന്ത്രി സന്ദർശിക്കും കേരളത്തിലെ പേവിഷബാധ മരണങ്ങൾ സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും പേ വിഷബാധയെക്കുറിച്ചും പ്രതിരോധ മരുന്ന് സംബന്ധിച്ചും ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക പരിഹരിക്കുന്നതിനാണ് ശാസ്ത്രീയ പഠനം നടത്തുന്നത് സമിതി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം ഈ വർഷം പേരാണ് സംസ്ഥാനത്ത് പേവിഷബാധ മൂലം മരണമടഞ്ഞത് രണ്ടുപേർ പ്രതിരോധ മരുന്ന് സ്വീകരിച്ച ശേഷം മരണമടഞ്ഞതും പ്രതിഷേധങ്ങൾക്ക് കാരണമായി കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് നാല് ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ലോസൈൻ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ മത്സരത്തിൽ ഒളിമ്പിക്സ് സ്വർണ്ണമെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് വിജയം ഇതോടെ ലീഗിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി നീരജ് അടുത്ത മാസം ഏഴ് എട്ട തീയതികളിൽ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനലിലേക്ക് നീരജ് യോഗ്യത നേടി രണ്ടായിരത്തി ലോക ചാമ്പ്യൻഷിപ്പിലേക്കും ഇതോടെ നീരജ് യോഗ്യത നേടി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എഐഎഫ്എഫിന് ഏർപ്പെടുത്തിയ വിലക്ക് ഫിഫ പിൻവലിച്ചു ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച പ്രത്യേക ഭരണസമിതി സുപ്രീംകോടതി പിരിച്ചുവിട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം വിലക്ക് നീങ്ങിയതോടെ ഒക്ടോബർ പതിനൊന്ന് മുതൽ വരെ നടക്കുന്ന അണ്ടർ പതിനേഴ് വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ തടസ്സം നീങ്ങി ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫ വിലക്ക് ഏർപ്പെടുത്തിയത് പ്രത്യേക ഭരണസമിതി പിരിച്ചുവിടുകയും ഫെഡറേഷന്റെ ഭരണസമിതി പൂർണ്ണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഫിഫയുടെ തീരുമാനം ഏഷ്യ കപ്പ് ഏഷ്യാകപ്പ് ഇന്ന് യു എയിൽ തുടക്കമാകും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ആദ്യ മത്സരം നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ നാളെ പാകിസ്ഥാനെതിരായ മത്സരത്തിലൂടെ കളത്തിലിറങ്ങും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പാർട്ടിയിലെ തന്റെ പദവിയും പ്രാഥമിക അംഗത്വവും രാജിവെച്ചു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച നേതാക്കളെ അപമാനിക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം ആരോപിച്ചു ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന മൂന്നാം ഘട്ടത്തിന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അംഗീകാരം നൽകി പദ്ധതി പ്രകാരം കോടി രൂപ ചെലവിൽ റോഡ് നിർമ്മിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഗിരിരാജ് സിംഗിനും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നന്ദി അറിയിച്ചു കേന്ദ്ര പട്ടിക വിഭാഗ വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നേതൃത്വം നൽകുന്ന ആശ്വാസൻ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ ഒരു കോടിയിലധികം പേരെ ടിബി പരിശോധനയ്ക്ക് വിധേയരാക്കിരത്തിലധികം മലയോര ഗ്രാമങ്ങളിലാണ് പരിശോധന നടത്തിയത് ജനുവരിയിൽ മഹാരാഷ്ട്രയിലാണ് ആശ്വാസ തുടക്കം കുറിച്ചത് ദേശീയ ആദിവാസി ഗവേഷണ കേന്ദ്രമാണ് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ആശ്വാസൻ ദൌത്യത്തിന് തുടക്കമിട്ടത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇരുപത്തിയൊന്ന് സർവകലാശാലകളെ വ്യാജ സർവകലാശാലകളായി യുജിസി പ്രഖ്യാപിച്ചു യുജിസിയുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് അവ പ്രവർത്തിച്ചിരുന്നതെന്നും യുജിസി പത്രക്കുറിപ്പിൽ അറിയിച്ചു കേരളത്തിലുൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിലായത് മഹാരാഷ്ട്രയിൽ ഗണേശോത്സവത്തിന് കൊങ്കണിലേക്ക് പോകുന്ന തീർത്ഥാടകർ ഇന്നുമുതൽ ടോൾ നികുതി നൽകേണ്ടതില്ല ഈ ഇളവ് മുംബൈ ബംഗളൂരു മുംബൈ ഗോവ ദേശീയപാതകളിലും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള മറ്റ് റോഡുകളിലും യാത്രക്കാർക്ക് ബാധകമായിരിക്കും അടുത്ത മാസം വരെയാണ് ഇളവ് പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിൽ നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് ഇന്ന് ചുമതലയേൽക്കും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ടാൻസാനിയൻ പ്രതിരോധ മന്ത്രിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകിയാകണം ആരോഗ്യ സംരക്ഷണ വ്യവസായ മേഖല വിപുലീകരിക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോസൈൻ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് അഭിമാന നേട്ടം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഏർപ്പെടുത്തിയ വിലക്ക് ഫിഫ പിൻവലിച്ചു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പത്ത് പതിനഞ്ചിന്